നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും അതുപോലെ നമ്മുടെ ഫേസിന് നല്ലൊരു നിറം വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ പാക്കാണ്. ഈ ഒരു പാക്ക് നിങ്ങൾ ഒറ്റത്തവണ തന്നെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. അത്രയ്ക്ക് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നൊരു ബെസ്റ്റ് പാക്കാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് സ്കിൻ വൈറ്റനിങ് പാക്കിൻ്റെയും അതുപോലെ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഡ്രിങ്ക്സിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ബെറ്റർ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം. ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ചെമ്പരത്തിയുടെ പൂവാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10-12 പൂവാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ചുവന്ന ആ ഒരു 5 ഇതളുകളുള്ള ആ ഒരു ചെമ്പരത്തി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആ ഒരു നടുക്കത്തെ തണ്ടൊക്കെ മാറ്റിന് ശേഷം വേണം നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെമ്പരത്തി എടുക്കാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചെമ്പരത്തിയുടെ ഈ ഒരു പൂവ് കിട്ടാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൗഡർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ നമുക്കിതിൻ്റെ പൗഡർ കിട്ടും. പൗഡർ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്താലും മതിയാകും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചില സീസണിലൊക്കെ നമുക്ക് ഒരുപാട് ഇതുപോലത്തെ ചെമ്പരത്തി കിട്ടുമ്പോൾ മാക്സിമം നിങ്ങൾ എടുത്ത് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ നമുക്കത് വളരെയധികം നല്ലതാണ്. അപ്പം നമുക്കിത് ആവശ്യമാണ്. അതേപോലെ നമുക്ക് ഇതിലോട്ട് അടുത്തായിട്ട് വേണ്ട കാര്യമാണ് നവരയില. നവരയില നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. നമ്മളിപ്പോൾ പനിക്കൂർക്ക എന്ന് പറയില്ലേ, അത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 ആ ഒരു അളവിൽ നിങ്ങൾ നവരയില എടുത്താൽ മതിയാകും. ഇത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും അതുപോലെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മൂക്കുരുവൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ നവരയില. ഈ ഒരു നവരയില ഇട്ടിട്ടുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ആവി പിടിക്കുന്നത് നമ്മുടെ ഫേസിൽ ആ ഒരു കുടിക്കളെ പെട്ടെന്ന് മാറ്റിയെടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഇതുപോലെ മിക്സിയിൽ ജസ്റ്റ് ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെമ്പരത്തി പൂവും നവരയിലയും കൂടി ഇട്ട് അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഒരുപാട് പൈസ ഒന്നും ആവത്തില്ല. നമുക്ക് ഇത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനൊക്കെ വളരെയധികം നല്ലതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരെണ്ണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതും കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം രീതിയിൽ അരച്ചെടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫേസിൽ വയ്ക്കുമ്പോഴത്തേക്കും ജസ്റ്റ് നമ്മുടെ ഫേസോട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ അരച്ചെടുക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് മതിയാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അരിപ്പ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു തുണി യൂസ് ചെയ്തിട്ടോ നമുക്ക് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ മാക്സിമം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇതിലോട്ട് അലോവേറ ജെല്ലുണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫേസിന് പെട്ടെന്നൊരു നിറം വയ്ക്കാനും നമുക്കൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ലുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. ഇല്ല നിങ്ങളിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു അലോവേറ ജെല്ലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജെല്ലായാലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 20-25 മിനിറ്റോളം ടൈം നമ്മൾ ഫേസിൽ ഇട്ടേക്കുക. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസ് വാഷ് ചെയ്യാവുന്നതാണല്ലോ. പിന്നെ നിങ്ങൾ ആ ഒരു വാഷ് ചെയ്യുന്ന ടൈമിൽ മാക്സിമം നിങ്ങൾ തണുത്ത വെള്ളം യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയിട്ട് നമ്മുടെ ഫേസിന് ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിലൊരു 4 പ്രാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എടുക്കുന്ന ഓരോ ദിവസം നോക്കിയിട്ട് നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. മസ്റ്റായിട്ട് നിങ്ങൾ ആഴ്ചയിലൊരു 4 പ്രാവശ്യം ചെയ്തിരിക്കണം. എങ്കിലായിരിക്കും നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക. പിന്നെ ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആകുന്നവരെ നമ്മൾ ഇട്ടേക്കാൻ പാടില്ല. മാക്സിമം ഒരു 20 മിനിറ്റ് വരെ ഇട്ടിരുന്നാൽ മാത്രം മതിയാകും. അതിനുശേഷം നമ്മുടെ ഫേസ് വാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റിൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.